नमस्ते एबीसी कार्गो प्रवासिकल परेटे पवर्ड बाय पेप्को ग्रूप ऑफ कंपनी तत्समय संवाद स्वागत स्वतंत्र समर प्रस्थानवुमायि बंधप्पेट्टाण इंडियन देशीयता परामर्शिक्कप्पेडुन्नत ईस्ट इंडिया कंपनियुडे भरणवुम इंडियन देशीयता वलर्त्तुन्नतिल मुख्य पंक वहिच्चु देशम देशीयता देशस्नेहम एन्नी मून संकल्पंगलुम परस्परम बंधप्पेट्टु निल्क्कुन्नताण देशमेन्नाल ओरु वलिय संघम आळुकळ ओरे संस्कारम भाषा चरित्रम താമസിക്കുന്ന പ്രദേശം എന്നൊക്കെയാണ് അർത്ഥം. ദേശീയത എന്നാൽ ഒരാൾ അയാളുടെ ദേശം വെച്ച് തിരിച്ചറിയപ്പെടുന്നത്, ആ ദേശത്തിൻ്റെ താല്പര്യങ്ങളെ പിന്തുണയ്ക്കുന്നത്, പ്രത്യേകിച്ച് മറ്റ് രാജ്യങ്ങളുടെ താല്പര്യങ്ങളെ ഒഴിവാക്കുന്നത് എന്നൊക്കെയാണ് നിഘണ്ടുവിലെ അർത്ഥം. ദേശസ്നേഹം എന്നാൽ ഒരാൾ അയാളുടെ രാജ്യത്തോട് ഭക്തി കാണിക്കുന്നതും അതിന് പിന്തുണ നൽകുന്നതും എന്നതാണ്. ഭാരതത്തിൻ്റെ മുൻ രാഷ്ട്രപതി പ്രണബ് മുഖർജിയുടെ വാക്കുകൾ കടമെടുത്താൽ മതം ദേശം വെറുപ്പ് അസഹിഷ്ണുത എന്നിവയുടെ അടിസ്ഥാനത്തിൽ ദേശീയതയെ നിർവചിക്കാനുള്ള ഏത് ശ്രമവും ദേശീയ സ്വത്വത്തെ ദുർബലമാക്കും. ഇന്ത്യൻ ദേശീയതയുടെ നിർമ്മിതി ഭരണഘടനയിലൂന്നിയ ദേശസ്നേഹമാണെന്നും അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു. ഇന്ത്യൻ ദേശീയതയും പ്രവാസി വിദ്യാർത്ഥികളുടെ കാഴ്ചപ്പാടും എന്ന വിഷയമാണ് ഇന്നത്തെ പ്രവാസികൾ പറയട്ടെ ചർച്ച ചെയ്യുന്നത്. ഒമാനിൽ നിന്നുള്ള പുതിയ തലമുറയിൽ ഉൾപ്പെട്ട സ്കൂൾ കുട്ടികളാണ് ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുക്കുന്ന മൂന്ന് പേരും. ആദ്യം അവരെ പരിചയപ്പെടാം. ഗൗരി നന്ദകുമാർ പ്ലസ് ടു വിദ്യാർത്ഥിനിയാണ്, സലാല ഇന്ത്യൻ സ്കൂൾ. ദിയ ഉണ്ണി പ്ലസ് ടു വിദ്യാർത്ഥിനി, സീവ് ഇന്ത്യൻ സ്കൂൾ. സ്വാതി സുധീർ മേനോൻ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്, ഇന്ത്യൻ സ്കൂൾ ഗോബ്ര. ഒപ്പം അപർണ വിജയൻ പ്രവാസി വീട്ടമ്മ. ഏവർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. ആദ്യം കുമാരി ഗൗരി നന്ദകുമാറിലേക്ക് ഞാൻ പോകുന്നു. ഗൗരി, ഈ ദേശീയത അഥവാ നാഷണാലിറ്റി ഇവയെക്കുറിച്ച് ഈ ഗൗരിയുടെ ഒരു കാഴ്ചപ്പാട് എന്താണ്? നമ്മുടെ ഭാരത ദേശീയത എന്ന് പറയുമ്പോൾ തന്നെ സനാതന ധർമ്മത്തിൽ ഊന്നി നിൽക്കുന്ന ഒന്നാണ് നമ്മുടെ ദേശീയത. അതായത് ഇപ്പോ ഭാരതം എൻ്റെ മാതൃഭൂമിയാണെങ്കിൽ ഞാൻ ജീവിക്കുന്ന രാജ്യം എൻ്റെ കർമ്മഭൂമിയാണ് എന്ന് പഠിപ്പിക്കുന്ന ഒരു രാഷ്ട്രമാണ് എൻ്റെത്. അതുപോലെ തന്നെ നമ്മുടെ മാതൃഭൂമി പെറ്റമ്മയാണെങ്കിൽ ഞാൻ ജീവിക്കുന്ന നാട് പോറ്റമ്മയാണെന്ന് പഠിപ്പിക്കുന്നതാണ് എൻ്റെ നാട്. നമ്മുടെ ദേശീയത വളർന്നു വന്ന തന്നെ ധർമ്മത്തിലൂടെയാണ്. നമ്മുടെ ഋഷിവര്യന്മാരും നമ്മുടെ മുനികളും പഠിപ്പിച്ചു തന്ന ധർമ്മമാണ് സനാതനധർമ്മം. ദേശീയത എന്ന് പറയുമ്പോ തന്നെ നമുക്ക് മനസ്സിലേക്ക് ഓടി വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഭാരതം എന്നത് ഒരു വളരെ ഡൈവേഴ്സിറ്റി ഉള്ള ഒരു രാജ്യമാണ്. അപ്പോ ഭാരതത്തില് എല്ലാ മതങ്ങളും ഭാഷകളും ഇവരൊക്കെ ഉപരി ഭാരതീയർ എന്നൊരൊറ്റ പദം കൊണ്ട് ഒന്നിച്ചു നിൽക്കുന്നവരാണ് നമ്മള്. അതുകൊണ്ട് തന്നെ ദേശീയത എന്ന് പറയുമ്പോ ഓരോ കുട്ടിയുടെയും അല്ലെങ്കിൽ ഓരോ വ്യക്തിയുടെയും മനസ്സിൽ ഭാരതത്തെ പറ്റിയുള്ള അഭിമാനമുണ്ട്. ഭാരതം എന്ന പേര് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം എന്ന് ഒരു പ്രസിദ്ധ മലയാള കവി പറഞ്ഞത് നമുക്ക് ഓർമ്മിക്കാം ഇവിടെ. അതുപോലെ തന്നെ ഭാരതം എന്ന പേര് കേൾക്കുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ആ അഭിമാനം ഉണ്ടാവണം. ശരി, ദിയ ഉണ്ണിയിലേക്ക് പോകുന്നു. ദിയ, ഇപ്പോൾ ഈ ഒരു ഒരു പ്രവാസിയായി നിൽക്കുമ്പോൾ തന്നെ ഈ ഒരു ഇന്ത്യൻ ദേശീയത എത്രമാത്രം ഉള്ളിൽ കൊണ്ടു നടക്കാൻ സാധിക്കുന്നുണ്ട്? കാരണം പൊതുവിൽ അങ്ങനെ പറയുന്നുണ്ട്, ഇന്ത്യക്ക് പുറത്തു പോയി കഴിഞ്ഞാൽ എത്രമാത്രം രാജ്യസ്നേഹം ഉണ്ടാകുമെന്ന കാര്യത്തിലൊക്കെ പലർക്കും പല വാദങ്ങളാണ് ഉള്ളത്. പക്ഷേ അങ്ങനെ അല്ല എന്നാണ് നമ്മൾ അനുഭവങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ദിയയുടെ ഒരു കാഴ്ചപ്പാടിൽ എങ്ങനെയാണ് ഈ ഒരു കാര്യത്തെ വിവരിക്കാൻ കഴിയുന്നത്? തീർച്ചയായിട്ടും ദേശസ്നേഹം എന്ന് പറയുന്നത് പ്രവാസികളുടെ കാര്യത്തിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ അധികമാണെന്ന് വേണം പറയാൻ. കാരണം പ്രവാസികൾ എന്ന് പറയുമ്പോൾ അവര് പഠിച്ചതും ജനിച്ചതും വളർന്നതും ഒക്കെ നാട്ടിലായിരിക്കാം, പക്ഷെ അവര് അവരുടെ കർമ്മഭൂമി എന്ന് പറയുന്നത് അവർ ജോലി ചെയ്യുന്നത് മറ്റൊരിടത്തായിരിക്കാം. പ്രത്യേകിച്ച് പ്രവാസി കുട്ടികളുടെ കാര്യം പറയുകയാണെങ്കിൽ അവര് പക്ഷെ ജനിച്ചതൊക്കെ മറ്റൊരു ഭൂമിയിലാണ്, എന്നിട്ടും അവരുടെ ഉള്ളിൽ ആ ദേശത്തിനോടുള്ള ആ ഒരു സ്നേഹം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അൺകണ്ടീഷണൽ ലവ് ആണ് അവരുടെ കൺട്രിയോടുള്ള. അതായത് അവരവരുടെ നാട്ടിൽ പോയിട്ടോ അവിടെ നിന്നിട്ടോ അത് കൃത്യമായി എക്സ്പീരിയൻസ് ചെയ്യാനോ അവർക്ക് സാധിച്ചിട്ടില്ല, എന്നിട്ടും ഉള്ള ആ ഒരു ദേശത്തിനോടുള്ള ഭക്തിയും സ്നേഹവും എന്ന് പറയുന്നത് നമ്മൾക്ക് ശരിക്കും അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം എത്രത്തോളം അൺകണ്ടീഷണൽ ആയിട്ടുള്ള ഒരു ദേശസ്നേഹം അല്ലെങ്കിൽ ദേശീയതയാണ്
പ്രവാസികളുടെ ഉള്ളിൽ ഉണ്ടാവുക എന്ന് പറയുന്നത്. അവർക്ക് അവിടെ നിൽക്കാൻ സാധിച്ചില്ലെങ്കിൽ പോലും ദൂരെ നിന്നുകൊണ്ട് പോലുള്ള ആ ഒരു ദേശീയത അതിന് മഹത്വം കൂടും. അതുമാത്രമല്ല, അതിനൊരു തെളിവെന്ന് എന്നോളം പറയാൻ സാധിക്കുന്നത് നമ്മുടെ കേരളത്തില് ഫ്ലഡ് ഉണ്ടായപ്പോ വിദേശത്ത് നിന്ന്, അതായത് പ്രവാസികളുടെ സൈഡിൽ നിന്നും ഉണ്ടായ സഹായങ്ങൾക്ക് അളവുകളില്ല. അത്രയധികം സഹായ ഹസ്തങ്ങളാണ് നമുക്ക് പ്രവാസ ലോകത്ത് നിന്നും കേരളത്തിലേക്ക് ഒഴുകിയെത്തി. എല്ലാവരെയും ചേർത്ത് നിർത്തുന്നത് ഇന്ത്യ എന്നൊരൊറ്റ വികാരമാണ് അല്ലേ? അതെ, തീർച്ചയായിട്ടും നമ്മുടെ നമ്മുടെ നാട്ടിൽ നേരത്തെ കുട്ടി പറഞ്ഞതുപോലെ തന്നെ നമുക്ക് നമ്മുടെ നാട്ടിൽ ഒരുപാട് ഡൈവേഴ്സിറ്റീസ് ഉണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ ആ അങ്ങനെയുള്ള വിവേചനങ്ങൾ ഉണ്ടെങ്കിൽ പോലും, വ്യത്യാസങ്ങൾ, വിവേചനങ്ങൾ എന്നല്ല അതിന് പറയുന്നത്, വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ പോലും നമ്മളെല്ലാവരും ഒരു ചരടിൽ കോർത്തിരിക്കുന്ന ഭാരതീയരാണെന്നുള്ള ആ ഒരു വിശ്വാസവും ആ ഒരു ഫീലിങ്ങിനോട് നമ്മൾ തന്നെ ഐഡന്റിഫൈ ചെയ്യുമ്പോഴാണ് ദേശീയത ഉണ്ടാവുന്നത്. ആ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു പ്രവാസികൾ ഇന്ന് പ്രവാസികൾക്ക് ആ കാര്യത്തിൽ പുറകോട്ടാണെന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത് ശരിയുള്ള കാര്യമല്ല. പ്രവാസികൾക്ക് ദേശീയത എന്ന് പറയുന്നത് അവരുടെ ഉള്ളിലുള്ള ഒരു കാര്യം തന്നെയാണ്. ഈ രാജ്യത്ത് നമ്മുടെ വൈവിധ്യങ്ങളായ ഈ ആഘോഷങ്ങളൊക്കെ നടക്കുമ്പോഴും പ്രവാസ ലോകത്തിരുന്ന് അതിൽ പങ്കുകൊള്ളാൻ പറ്റാത്തതിന്റെ ഒരു സങ്കടം പേറുന്നവരാണ് വലിയൊരു ശതമാനം പ്രവാസികളും അല്ലേ? അതെ അതെ, തീർച്ചയായിട്ടും. പക്ഷെ ഇവിടെ കഴിയുന്ന രീതിയിൽ നമ്മൾ ഇവിടെയും ഇപ്പോ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഓണാഘോഷങ്ങളും വിഷുവിന്റെ ആഘോഷങ്ങളും അങ്ങനെ കഴിയുന്ന രീതിയിലുള്ള ആഘോഷങ്ങളൊക്കെ ചെറിയ രീതിയിൽ നമ്മൾ ഇവിടെയും നടത്താറുണ്ട്. ആ ഒരു സംസ്കാരത്തിനോട് ചേർന്ന് പങ്കുകൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കാറുണ്ട്. അതുപോലെ തന്നെ അതേ സംസ്കാരം ഇവിടെ ഉൾക്കൊണ്ട് അത് ഇവിടെ മറ്റൊരു എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സിനാരിയോ ആണ് ഇവിടെ, എന്നിട്ടും അതേ സംസ്കാരത്തിൽ തന്നെ നിലനിന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോ അത് തന്നെ അതിനൊരു തെളിവാണല്ലോ. ശരി, ഞാൻ സ്വാതിയിലേക്കും ശ്രീമതി അപർണ വിജയനിലേക്കും വരാം പെട്ടെന്ന് ഒരു ഇടവേളയ്ക്ക് ശേഷം. വേറൊരു നാട്ടിൽ ജീവിക്കുകയാണ്, വേറെ ഒരു നിരവധിയായ സംസ്കാരം പേറുന്ന ആൾക്കാരുണ്ട് ചുറ്റിനും, ഇപ്പൊ സ്കൂളിൽ പഠിക്കുമ്പോഴാണെങ്കിലും ഒക്കെ. പക്ഷേ അവിടെ ജീവിക്കുമ്പോഴും ഈ ഒരു ഭാരതത്തിൻ്റെ ഈ ഒരു സംസ്കാരം അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ ഈ ഒരു ദേശീയത, ഈ ഒരു വൈവിധ്യം, ഇതൊക്കെ എത്രമാത്രമാണ് സ്വാധീനിക്കുന്നത്, അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു ഡേ ടു ഡേ ലൈഫിൽ എത്രമാത്രം ഇതൊക്കെ ഒരു ഇംപ്ലിമെൻ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്? ആദ്യം തന്നെ എല്ലാവർക്കും നമസ്കാരം. പിന്നെ ജനം ടി വിയോട് എനിക്ക് നന്ദി നന്ദി പറയുകയാണ്, കാരണം എനിക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തരുന്നതിന്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ദേശീയത എന്ന് പറയുന്നത്, നമ്മളെല്ലാവരും ഇപ്പോൾ രാജ്യത്ത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ പല സംസ്കാരങ്ങളുണ്ട്, പല ഭാഷകളാണ് അവിടെ, പിന്നെ പല വേഷങ്ങളും പല ഭക്ഷണങ്ങളും അങ്ങനെ കുറെ വ്യത്യാസങ്ങളുണ്ട്. ആ വ്യത്യസ്തതയിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മൾ ഒരുമിച്ച് നിൽക്കുന്നത് എന്നാണ്. അതായത് ഒരു ജനത, ഒരു സമൂഹം എന്ന് പറയുന്ന പോലെ നമ്മൾ ഒന്നാണ് എന്നുള്ളൊരു ഒരു തോന്നൽ അവിടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതൊരു ദേശീയ ദേശത്തിനോടുള്ള സ്നേഹം പോലെ തന്നെയാണ്. ഈ ദേശത്തിനോടുള്ള സ്നേഹം, അതായത് പാട്രിയോട്ടിസം എന്ന് പറയുന്നത് ശരിക്കും ദേശീയതയുടെ ഒരു പാർട്ട് തന്നെയാണ്. പിന്നെ ഞാൻ ശരിക്കും പറഞ്ഞാൽ അഭിമാനിക്കുന്നുണ്ട് ഈ ഇന്ത്യ എന്നൊരു ദേശത്ത് ഇങ്ങനെ ജനിച്ചതിൽ നിന്ന്. നമുക്ക് ദേശീയത കാണാൻ സാധിക്കുന്നത് ശരിക്കും ഏറ്റവും ഒരു ഹയസ്റ്റ് പീക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഇൻഡിപെൻഡൻസ് ടൈമിലായിരുന്നു. പിന്നെ അത് ശരിക്കും കുറഞ്ഞു കുറഞ്ഞു വരികയായിരുന്നു. ഇവിടെ ഉള്ള, ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെയുള്ള എല്ലാ പ്രവാസി കുട്ടികൾക്കാണെങ്കിലും പ്രവാസികൾക്ക് എല്ലാവർക്കും ദേശീയ ദേശത്തിനോട് നല്ല സ്നേഹമുണ്ട്. പിന്നെ സ്പോർട്സിലാണ്, നമുക്ക് കായിക രംഗത്താണ് ഏറ്റവും കൂടുതൽ ഈ ദേശീയത കാണുന്നത്. ഇന്ത്യ ജയിച്ചു എന്ന് കേൾക്കുമ്പോൾ ഓരോരുത്തർക്കും ഒരു സന്തോഷമാണ് ഉള്ളിൽ. പിന്നെ നമുക്ക്, എനിക്കിപ്പോ പഠിക്കാനുള്ള കാര്യങ്ങളിൽ ടെക്സ്റ്റ് ബുക്കിലൊന്നും ഇല്ലാത്ത കുറെ കാര്യങ്ങളാണ് ഞാൻ ഇന്ത്യയെ കുറിച്ച് കേട്ടിട്ടുള്ളതും. അതിനെ കുറിച്ച് അറിയുമ്പോഴും എനിക്ക്, ഓരോ പ്രാവശ്യം അറിയുമ്പോഴും എനിക്ക് ഉള്ളിലൊരു അഭിമാനമായിരിക്കും. കാരണം ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി, ഏറ്റവും ഫസ്റ്റ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് നളന്ദ യൂണിവേഴ്സിറ്റിയാണ്. അന്ന് അക്ഷരങ്ങളൊന്നും കൂട്ടി യോജിപ്പിച്ച് വായിക്കാൻ പോലും കഴിയാത്ത ഒരു സമയത്തായിരുന്നു വെച്ചാൽ വെസ്റ്റേൺ വേൾഡിൽ നമ്മൾ അന്ന് യൂണിവേഴ്സിറ്റി നടത്തുന്നത്. അതും ഒരു 200 ആൾക്കാർ കൂടുതലുണ്ടായിരുന്നു, സ്റ്റുഡൻസ് കൂടുതലുണ്ടായിരുന്നു. പിന്നെ അലോപ്പത്തി, ആയുർവേദം, ഇപ്പൊ അലോപ്പത്തി മെഡിസിൻസ് ആണ് നമ്മളിപ്പോ മിക്കവാറും യൂസ് ചെയ്യുന്നത്. ശരിക്കും ആയുർവേദം എന്ന ചികിത്സ രീതിയിലൊക്കെ നമ്മളിപ്പോൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇപ്പോഴത്തെ ശാസ്ത്രത്തിന് നമുക്ക് ഒരു തെളിയിച്ചിട്ടുണ്ട്, ഒരു 98% സൈഡ് എഫക്ട് ഇല്ലാതെയാണ് ആയുർവേദ മരുന്നുകളെന്ന്.
അപ്പൊ ശരിക്കും പഴയ പുരാണത്തിലൊക്കെയുള്ള കാര്യങ്ങളും പിന്നെ പഴയ കാര്യങ്ങളൊക്കെ ശരിക്കും ഇന്ന് നമ്മളത് സത്യമാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. അപ്പൊ ഞാൻ സ്കൂളിൽ ഇപ്പൊ ഞാൻ 9th ലാണ് പഠിക്കുന്നത്. അപ്പൊ എനിക്ക് കെമിസ്ട്രിയിലൊക്കെ ടിൻ എന്ന് പറയുന്ന ഒരു മെറ്റൽ ഉണ്ട്. ആ മെറ്റൽ ശരിക്കും കണ്ടുപിടിച്ചത് ഇന്ത്യയിലാണ്. ഇന്ത്യന്റെ ഭാരതത്തിൽ തന്നെ കുറെ ശാസ്ത്ര കുറെ സയന്റിസ്റ്റുകളൊക്കെ ഇങ്ങനെ ബുക്കിൽ കുറെ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് ഈ ടിന്നിനെ പറ്റിയുള്ളതൊക്കെ. പിന്നെ അറ്റോമിക് ബോംബ്, അത് ശരിക്കും റോബർട്ട് ഓപ്പൻഹൈമർ എന്ന് പറയുന്ന ഒരു ആളായിരുന്നു കണ്ടുപിടിച്ചതെന്ന് പറയുന്നു. പക്ഷെ അത് ശരിക്കും കനാദ മഹർഷി എന്ന് പറയുന്ന ഒരു മഹർഷിയായിരുന്നു കണ്ടുപിടിച്ചത്. അദ്ദേഹത്തിന്റെ ബുക്കുകളൊക്കെ എഴുതിയിട്ടുണ്ടത്. അതുപോലെ തന്നെ ഭാസ്കരാചാര്യ എന്ന് പറയുന്ന ഒരു മഹർഷി ഒരു ആചാര്യനായിരുന്നു. അദ്ദേഹമായിരുന്നു ഗ്രാവിറ്റി ആദ്യമായിട്ട് അദ്ദേഹത്തിന്റെ ബുക്കുകളിൽ എഴുതിക്കൊണ്ടിരുന്നത്. പിന്നെ ആര്യഭട്ട, അദ്ദേഹം നമ്മുടെ ഭൂമിയിലും പിന്നെ ബാക്കിയുള്ള ഗ്രഹത്തിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ഒക്കെ അദ്ദേഹം ആദ്യമായി നന്നായിട്ട് അത് അവര് കൃത്യമായിട്ട് കണക്ക് കൂട്ടി കുറെ എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെയാണ് ഇന്ന് നമ്മൾക്കത് സത്യമാണെന്ന് തെളിയിക്കാൻ പറ്റുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു അഭിമാനമാണ്. പണ്ട് നമ്മുടെ ഭാരതത്തിൽ ഉണ്ടായിരുന്ന നമ്മുടെ ഭാരതത്തിൽ ഉള്ള ആൾക്കാർ പുസ്തകത്തിൽ എഴുതിയിരുന്ന കാര്യങ്ങളൊക്കെ ഇന്ന് സത്യമായി വരികയാണ് എന്ന് നമ്മൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ പൂജ്യത്തിന്റെ ഒരു ഇൻവെൻഷൻ എന്ന് പറയുന്നത് ഇന്ത്യയിലാണ്. പിന്നെ പൈ 3.14 × 24/7 ഞാൻ എനിക്ക് പഠിക്കാനുള്ളത് അത് ശരിക്കും കണ്ടുപിടിച്ചത് ഇന്ത്യയിലായിരുന്നു. പിന്നെ ക്ഷേത്രങ്ങളുടെ കാര്യം, അതായത് കുറെ നമ്മളൊക്കെ പിസ ഗോപുരത്തിനെ പറ്റി കേട്ടിട്ടുണ്ടല്ലേ. അതൊക്കെ നമ്മള് നമ്മുടെ ഹിസ്റ്ററി ടെക്സ്റ്റ് ബുക്കിൽ ഞങ്ങളുടെ ഹിസ്റ്ററി ടെക്സ്റ്റ് ബുക്കിൽ അതിനെ കുറിച്ചായിരുന്നു കൂടുതലൊക്കെ പറയുന്നത്. പക്ഷെ എത്ര കല്ലുകൊണ്ട് കൊത്തി ഉണ്ടാക്കിയ ക്ഷേത്രങ്ങളാണ് നമ്മുടെ രാജ്യത്തുള്ളത്, അതിനെ കുറിച്ച് നമ്മൾക്ക് കൂടുതലും നമുക്ക് പഠിക്കാനില്ല ശരിക്കും പറഞ്ഞു. ശരിയാണ് സ്വാതി, കാരണം ഇതുപോലെ എത്ര സമയം വേണമെങ്കിലും സ്വാതിക്കും നമുക്കെല്ലാവർക്കും സംസാരിക്കാൻ കഴിയുന്നത് അത്രയും പൈതൃകമാണ് ഭാരതത്തിൽ അവശേഷിക്കുന്നത്. ഭാരതം അത്രയേറെ വൈവിധ്യമായ ജ്ഞാനമാണെങ്കിലും ഏത് മേഖലയാണെങ്കിലും നമുക്ക് മുമ്പിൽ തുറന്നു വച്ചിട്ടുണ്ട്. അതുതന്നെയാണ് ഭാരതത്തിൻ്റെ ഏറ്റവും വലിയ ഒരു സൗന്ദര്യവും ശക്തിയും എന്ന് പറയുന്നത്. എനിക്കറിയാം ഇതിനെക്കുറിച്ച് ബന്ധപ്പെട്ട് സ്വാതിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, നമുക്ക് വരാം അതിലേക്ക്. ശ്രീമതി അപർണ വിജയൻ, ഈ പൊതുവില് പ്രവാസ ലോകത്തുള്ള കുട്ടികളെ കുറിച്ചൊരു തെറ്റായ ധാരണ എന്ന് പറയുന്നത് അവർ ഈ ഒരു രാജ്യത്തിൽ നിന്നും അകന്നു പോകുന്നു, നമ്മുടെ സംസ്കാരത്തിൽ നിന്നും നമ്മുടെ പൈതൃകത്തിൽ നിന്നും അത്തരം ഒരു നോളജൊന്നും അവർക്കില്ല, അവരതിൽ നിന്നൊക്കെ ഒരു അന്യവൽക്കരിക്കുന്ന ഒരവസ്ഥയിലേക്ക് ആണ് പോകുന്നത് എന്നൊക്കെയാണ് പൊതുവിലുണ്ടായിരുന്ന ഒരു വിചാരം. എനിക്കിപ്പോൾ ഈ കുട്ടികളോട് സംസാരിച്ചപ്പോൾ അത് എൻ്റെ ഒരു മിഥ്യാധാരണയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്താണ് ശരിക്കുമുള്ളൊരു വാസ്തവം? നമസ്കാരം. ആദ്യമായി പ്രവാസികൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു വേദി ഒരുക്കി തന്ന ജനം ടിവിക്ക് ഹൃദയം നിറഞ്ഞ നന്ദി. നമ്മുടെ കുട്ടികൾ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഭാരതത്തിന്റെ ദേശീയത ഈ പ്രവാസ ലോകത്തിലുള്ള കുട്ടികൾക്ക് വളരെ കുറച്ചേ അറിയാവുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ ഏറ്റവും കൂടുതൽ ഭാരതത്തെ സ്നേഹിക്കുകയും ഭാരതത്തെ കുറിച്ച് അറിയാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് പ്രവാസികളായിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. ആദ്യം തന്നെ ഭാരതം, ഈ ഭാരതം എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ ഒരു പക്ഷേ ഏറെക്കുറെ എല്ലാവർക്കും അറിയാമായിരിക്കും. ഭാരതം ഭ എന്ന് പറഞ്ഞാൽ പ്രകാശമാണ്, പ്രകാശം രതിക്കുന്ന ഇടം, ഇതാണ് ഭാരതം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഭാരതം സ്വയം പ്രകാശം ചെലുത്തുക മാത്രമല്ല, ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും അറിവാകുന്ന ബാക്കി എല്ലാ മേഖലകളിലും പ്രകാശം പരത്തുന്ന ഒരു സൂര്യൻ തന്നെയാണെന്ന് നമുക്ക് പറയാം. അതാണ് ഭാരതം, അത്രയും മഹത്തരമാണ് നമ്മുടെ ഭാരതം എന്ന് പറയുന്നത്. ഇനി ഈ ഭാരതത്തിന്റെ ദേശീയത എന്ന് പറയുമ്പോൾ ദേശത്തെ ഈ ഭാരതദേശത്തെ മാത്രം സംബന്ധിക്കുന്നതല്ല. നമ്മുടെ ദേശീയത എന്ന് പറയുന്നത് വസുധൈവ കുടുംബകം എന്ന വലിയ ഒരു സങ്കല്പത്തിൽ ഊന്നിയിട്ടുള്ളതാണ്. അപ്പോൾ ഭാരതം സ്വന്തം കാര്യം മാത്രമല്ല, ഈ ലോകം മുഴുവനും സ്വന്തം കുടുംബം ആണെന്നുള്ള ആ ഒരു തത്വത്തിൽ അടിത്തറയിട്ടിട്ടുള്ള ഒരു രാജ്യമാണ് നമ്മുടെ ഭാരതം. തീർച്ചയായിട്ടും
പ്രവാസ ലോകത്തിലെ മാത്രമല്ല എല്ലാ കുട്ടികളും ഭാരതത്തെക്കുറിച്ച് കൂടുതൽ അറിയുകയും ഭാരതത്തെ സ്നേഹിക്കുകയും ചെയ്യുക തന്നെ വേണം. അപ്പോൾ നേരത്തെ ഗൗരി പറഞ്ഞതുപോലെ ഭാരതം എന്ന പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം എന്ന് മഹാകവി വള്ളത്തോൾ പാടിയിട്ടുണ്ട്. അപ്പോൾ ഭാരതം എന്ന പേര് കേട്ടാൽ അഭിമാനിക്കണമെങ്കിൽ ആദ്യം ഭാരതത്തിലെ ഭാരതത്തിൻ്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കണം. ഭാരതത്തിൽ നമ്മുടെ പൂർവികർ ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ അഭിമാനം തോന്നുകയുള്ളൂ. അല്ലെ, നമ്മുടെ പൂർവികർ തപസ്വികളായിരുന്നു, ഋഷീശ്വരന്മാരായിരുന്നു. അവർ തപസ് ചെയ്യുക മാത്രമല്ല ചെയ്തത്, ഇപ്പോൾ സ്വാതി പറഞ്ഞതുപോലെ ഏത് മേഖലകൾ എടുത്തു നോക്കിയാലും നമ്മുടെ ഋഷിവര്യന്മാർ, നമ്മുടെ തപസ്സികൾ, നമ്മുടെ പൂർവികർ ഈ ലോകത്തിന് നൽകിയിട്ടുള്ള സംഭാവനകൾ വളരെ മഹത്തരമാണ്. എല്ലാ കാര്യത്തിലും ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് നമ്മുടെ ഭാരതം തന്നെ ആയിരുന്നു. ഇപ്പോൾ ആ ഒരു പുറകോട്ട് നമ്മൾ പുറകോട്ട് പോവുക എന്ന് വെച്ചാൽ പുറകോട്ട് നോക്കി മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഒരു സ്ഥിതിയിലോട്ട് ഭാരതം എത്തുകയാണ്. കാരണം ഇപ്പോൾ ഭാരതത്തെ നയിക്കാനായിട്ട് നമ്മുടെ എല്ലാം പ്രിയങ്കരനായ പ്രധാനമന്ത്രി മോദിജി ഉണ്ട്. അദ്ദേഹത്തിൻ്റെ സങ്കല്പങ്ങൾ, അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ എല്ലാം തന്നെ നമ്മുടെ ഭാരതത്തിനെ ഈ ലോകരാഷ്ട്രങ്ങളിൽ ഒന്നാമതാക്കി തീർക്കുന്നതാണ്. അദ്ദേഹം ആത്മനിർഭർ ഭാരത് എന്ന് പറഞ്ഞു. ആത്മനിർഭരത എന്ന് പറയുന്നത് സ്വയം പര്യാപ്തത മാത്രമല്ല അദ്ദേഹം അതുകൊണ്ട് ഉദ്ദേശിച്ചത്. സ്വയം പര്യാപ്തത എന്ന് പറയുമ്പോൾ നമ്മൾ സ്വന്തം കാലിൽ നിൽക്കാൻ സാധിക്കുക. പക്ഷേ സ്വന്തം കാലിൽ നിൽക്കുന്നതോടൊപ്പം തന്നെ മറ്റുള്ളവരെയും നമ്മൾ കൈ ഉയർത്തി പിടിക്കുന്നു. അതാണ് ശരിക്കും ആത്മനിർഭർ ഭാരത് കൊണ്ട് നമ്മുടെ പ്രധാനമന്ത്രി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ എല്ലാ വിദ്യാർത്ഥികളും ഈ ഭാരതത്തിൻ്റെ മഹത്വം, ഇത്രമാത്രം മഹത്തരമായ ഒരു സംസ്കാരമാണ്, ഒരു ദേശീയതയാണ്, നമ്മുടെ പൈതൃകമാണ് നമ്മുടേത് എന്ന് തീർച്ചയായും പ്രവാസികളായ കുട്ടികളും ബാക്കി എല്ലാ കുട്ടികളും തന്നെ അറിഞ്ഞിരിക്കേണ്ടതാണ്. തീർച്ചയായും ഇവിടെ ഈ പ്രവാസ ലോകത്ത് അതിനുള്ള സാധ്യതകളും ഉണ്ട്. കാരണം നമ്മൾ കുട്ടികൾക്ക് ചില ക്ലാസ്സുകളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്, പല പല സംഘടനകളൊക്കെ. അതിലൂടെ അവർക്ക് തീർച്ചയായിട്ടും ഭാരതത്തിൻ്റെ ദേശീയതയും ഭാരതത്തിൻ്റെ സംസ്കാരവും പൈതൃകവും എല്ലാം മനസ്സിലാക്കാൻ തക്കവണ്ണമുള്ള പല പല ക്ലാസ്സുകളും നടക്കുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഒരറിവ് നമ്മൾ നേടുക, ഏത് അറിവാണേലും നമ്മൾ നേടുന്നത് ആചാര്യാത് പാദമാദത്യെ പാദം ശിഷ്യ സ്വമേധയാ പാദം സ ബ്രഹ്മചാരിപ്യോ പാദം കാലക്രമേണ ച എന്നാണ്. അപ്പോൾ തീർച്ചയായിട്ടും കുറച്ച് അറിവുകൾ ആചാര്യൻ്റെ അടുക്കൽ നിന്ന് നേടാൻ സാധിക്കും, കുറച്ച് കാലക്രമേണ നേടാൻ സാധിക്കും, കുറച്ച് സ്വയം നേടാൻ സാധിക്കും, കുറച്ച് നമ്മുടെ സുഹൃത്തുക്കളിൽ നിന്ന് നേടാൻ സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ പ്രവാസ ലോകത്തുള്ള കുട്ടികൾ ഭാരതത്തിൻ്റെ ദേശീയത നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനിയും മനസ്സിലാക്കാൻ, അല്ല അത് അറിയാനായി വലിയൊരു വിഭാഗം താല്പര്യപ്പെടുന്നുണ്ടല്ലേ? തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. ശരി, ഞാൻ പെട്ടെന്ന് ഒരു ഇടവേളയിലേക്ക് പോയിട്ട് തിരിച്ചു വരാം.